കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്തെ പ്രവാസികൾക്കും സ്വദേശികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഖത്തർ സർക്കാർ. ഇത് സംബന്ധിച്ച ഉത്തരവ് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യ സേവനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനാണ് പ്രധാനമായും ഹെൽത്ത് കാർഡ് പുതുക്കേണ്ടത് എന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സ്വകാര്യ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ പോലും ഹെൽത്ത് കാർഡ് നിർബന്ധമാണെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കോവിഡ് പരിശോധന നടത്താനും കോവിഡ് വാക്സിൻ സ്വീകരിക്കാനും ഹെൽത്ത് കാർഡ് അത്യാവശ്യമാണ്. കാർഡില്ലാത്തവർക്ക് ഇത് രണ്ടും സാധ്യമല്ല. ഈ സാഹചര്യത്തിലാണ് എല്ലാവരും കാർഡ് പുതുക്കണമെന്ന് HMC ആവശ്യപ്പെടുന്നത്. എന്നാൽ നിയമം പ്രാബല്യത്തിലായതോടെ ഹെൽത്ത് കാർഡ് നഷ്ടപ്പെട്ടു പോയവരും നിലവിൽ ഹെൽത്ത് കാർഡ് ഇല്ലാത്തവരും ഇപ്പോൾ ആകെ അങ്കലാപ്പിലാണ്. മലയാളികൾ അടക്കമുള്ളവർ പുതിയ ഹെൽത്ത് കാർഡ് എടുക്കാനുള്ള നെട്ടോട്ടത്തിലുമാണ്. അതേസമയം പുതിയ ഹെൽത്ത് കാർഡ് എടുക്കാനും പുതുക്കാനും തിരക്ക് വർദ്ധിച്ചതിനാൽ ഇത് പരിഹരിക്കുന്നതിന് സർക്കാർ വരും ദിവസങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന വാർത്തയാണ് പുതുതായി ഖത്തറിൽ നിന്നും പുറത്തുവരുന്നത്. കോവിഡ് പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ എന്തിനും ഏതിനും ഹെൽത്ത് കാർഡിന്റെ ആവശ്യം വർദ്ധിച്ചിരിക്കുകയാണ്. നാട്ടിലെത്താൻ മുൻകൂട്ടിയുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന ചട്ടം നിലവിൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അതേസമയം സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും ഖത്തറിലെ സർക്കാർ മേഖലയിൽ കോവിഡ് ടെസ്റ്റ് സൗജന്യമായി നടത്താം. എന്നാൽ ഇതിന് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. മാത്രമല്ല സ്വകാര്യ മേഖലയിൽ കോവിഡ് ടെസ്റ്റ് നടത്താൻ ഭീമമായ തുകയും നൽകേണ്ടി വരും. ഈ സാഹചര്യത്തിൽ കോവിഡ് ടെസ്റ്റ് നടത്താനും ഹെൽത്ത് കാർഡ് അത്യാവശ്യമാണ്. നിലവിൽ ഹെൽത്ത് കാർഡ് ഉള്ളവർക്ക് കാർഡ് പുതുക്കുന്നതിന് hukumi.gov.qa എന്ന സർക്കാർ പോർട്ടലിൽ ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും ഹെൽത്ത് കാർഡുകൾ പുതുക്കാം. സർക്കാർ പോർട്ടൽ സന്ദർശിച്ച് ആവശ്യമായ വിശദാംശങ്ങൾ നൽകിയാൽ മാത്രം മതിയാകും. ഹെൽത്ത് കാർഡിന്റെ കാലാവധി 1 വർഷമാണ്. ഇത് കഴിഞ്ഞാൽ 100 റിയാൽ ഫീസ് നൽകി പ്രവാസികൾക്ക് കാർഡ് പുതുക്കാം. ഹെൽത്ത് കാർഡുമായി സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഹമദ് മെഡിക്കൽ സെന്ററിലെ 1600 എന്ന കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കണം. കാർഡ് നഷ്ടമായത്, കേടുപാടുകൾ സംഭവിച്ചത് എന്നിവ സംബന്ധിച്ച പരിഹാരങ്ങൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതിയ ഹെൽത്ത് കാർഡ് എടുക്കാൻ ഖത്തർ ID ഉള്ള ആർക്കും സാധിക്കുന്നതാണ്. ഇതിന് 100 റിയാൽ നൽകണം. www.hamad.qa എന്ന സൈറ്റിൽ വിശദവിവരങ്ങളുണ്ട്. 107 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മലയാളത്തിലടക്കം വിവരങ്ങൾ ലഭിക്കും. തൊഴിലാളികൾക്കും ബാച്ചലേഴ്സിനും പുതിയ ഹെൽത്ത് കാർഡ് ലഭിക്കാൻ നിലവിൽ അബൂഹമൂർ റിലീജിയസ് കോംപ്ലക്സിന് അടുത്തുള്ള ഖത്തർ റെഡ് ക്രസന്റിന്റെ ഹെൽത്ത് സെന്ററിൽ മാത്രമേ സൗകര്യമുള്ളൂ. വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് ഇവിടെ ടോക്കൺ അനുവദിക്കുന്നത്. രാവിലെ 8 മുതൽ ആദ്യം എത്തിയവർക്കാണ് ടോക്കൺ നൽകുക. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾക്കായുള്ള ടോക്കണുകൾ ഒരുമിച്ച് വെള്ളിയാഴ്ച മാത്രമാണ് നൽകുക. മറ്റ് ദിവസങ്ങളിൽ ഈ ടോക്കൺ നൽകില്ലെന്നും അധികൃതർ അറിയിച്ചു. സാധുവായ ഖത്തർ ഐഡന്റിറ്റി കാർഡ്, 1 ഫോട്ടോ, 100 റിയാൽ എന്നിവയുമായാണ് എത്തേണ്ടത്. പുതിയ കാർഡ് തയ്യാറാകുന്ന കാര്യവും കൈപ്പറ്റേണ്ട വിവരങ്ങളും ഇവിടെ നിന്ന് അറിയിക്കും. അതേസമയം ഒരേ കമ്പനിയിൽ നിന്ന് തന്നെ 2-ൽ കൂടുതൽ ആളുകൾ ഹെൽത്ത് കാർഡ് എടുക്കാനായി ഉണ്ടെങ്കിൽ മൻദൂബിനെ ഇക്കാര്യം ഏൽപ്പിക്കുകയാണ് വേണ്ടത്. മൻദൂബ് കാർഡുമായി ജീവനക്കാരുടെ രേഖകൾ സഹിതം വന്നാൽ ഒന്നിച്ച് ഹമദിൽ പോയി ഹെൽത്ത് കാർഡ് എടുക്കാനുള്ള നമ്പർ കൊടുക്കുന്നതാണ്. നിലവിൽ ഹെൽത്ത് കാർഡ് ഇല്ലാത്തവർക്ക് യാത്ര ആവശ്യത്തിനായി കോവിഡ് പരിശോധന നടത്തണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഹമദിന്റെ സാറ്റലൈറ്റ് ആശുപത്രിയിൽ സൗകര്യമുണ്ട്. ഇതിനായി 4026555 എന്ന നമ്പറിൽ രാവിലെ 7:45 വൈകുന്നേരം 3 ഇടയിൽ വിളിക്കണം. യാത്ര ആവശ്യങ്ങൾക്കായുള്ള കോവിഡ് പരിശോധന മാത്രമാണ് ഇവിടെ നടക്കുക. അതുപോലെ ഹെൽത്ത് കാർഡ് ഇല്ലാത്തവർക്കും ഖത്തർ കൺവെൻഷൻ സെന്ററിൽ വാക്സിനേഷൻ ലഭ്യമാകുന്നതാണ്. കുടുംബമായി താമസിക്കുന്നവർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ അവർക്ക് അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഹെൽത്ത് കാർഡിനായി അപേക്ഷിക്കണം. കുടുംബാംഗങ്ങൾ കുടുംബനാഥന്റെ സ്പോൺസർഷിപ്പിലാവണം. ഇത്തരം നടപടിക്രമങ്ങൾക്ക് ശരിയായ രൂപത്തിൽ ആയാലേ ഫാമിലി ഹെൽത്ത് കാർഡുകൾ ലഭ്യമാകൂ. രാജ്യത്തെ സർക്കാർ മേഖലയിൽ വിദേശികളടക്കം ചികിത്സ സൗജന്യമായി ലഭിക്കണമെങ്കിൽ അടിസ്ഥാന രേഖയെ സമർപ്പിക്കേണ്ട ഒന്നാണ് ഹെൽത്ത് കാർഡ്. ഖത്തറിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഹമദ് ആശുപത്രികൾ, റെഡ് ക്രസന്റ് ആശുപത്രികൾ എന്നിവിടങ്ങളിലൊക്കെ ചികിത്സ വേണമെങ്കിൽ അതിനുവേണ്ട അടിസ്ഥാന രേഖയാണ് ഹെൽത്ത് കാർഡ്. 100 റിയാൽ മുടക്കിയാൽ ഹെൽത്ത് കാർഡ് കിട്ടുമെങ്കിലും ഗുരുതര രോഗം വരുന്നതുവരെ കാത്തിരിക്കുകയാണ് മലയാളികൾ അടക്കമുള്ളവർ. ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ ചികിത്സ ഏറെ സങ്കീർണമാകും, ഭീമമായ പണച്ചെലവും വരും. കൂടാതെ നാട്ടിലേക്ക് മടങ്ങാൻ ഖത്തർ കോവിഡ് ടെസ്റ്റ് സൗജന്യമായി നടത്തണമെങ്കിൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. അതിനാൽ എത്രയും വേഗം കാർഡ് ഇല്ലാത്തവർ പുതിയ കാർഡ് എടുക്കുകയും കാലാവധി കഴിഞ്ഞവർ അത് പുതുക്കുകയും ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.